മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാവുകയാണ്. മതപാണ്ഡിത്യമില്ലാത്തത് കാരണം പാണക്കാട് സാരിക്കലി തങ്ങൾക്ക് മഹല്ലുകളുടെ കാസിസ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്ന സമസ്താ നേതാവ് ഉമർ ഫൈസിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ സമസ്തയുമായി തുറന്ന പോരിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. സമസ്തയിലെ ലീഗ് അനുകൂലികളായ നേതാക്കൾ തന്നെ ഉമർ ഫൈസിക്കെതിരെ രംഗത്തെത്തിയതോടെ സമസ്തക്കുള്ളിലെ ഭിന്നതയും പരസ്യപ്പോരായി. ഉമർ ഫൈസിയെ മുഷാവറയിൽ നിന്ന് നീക്കണമെന്നാണ് ലീഗ് അനുകൂലികളുടെ ആവശ്യം. എടവണ്ണപ്പാറയിലും കോഴിക്കോട്ടും വേദികെട്ടി ഉമർ ഫൈസിയുടെ വിവാദ പരാമർശത്തിനെതിരെ പ്രതികരിക്കുകയാണ് ലീഗ് അനുകൂലികൾ. കൂടുതൽ ലീഗ് നേതാക്കളും ഉമർ ഫൈസിക്കെതിരെ രംഗത്തെത്തി. ഇവിടെ ഇന്നലെ വന്ന ഓരോരുത്തർ ആള് വന്നിട്ട് അവർക്കല്ലേ ദേഷ്യം, അവർക്കല്ലേ വെറുപ്പും, അങ്ങനെ പുറത്തു വന്ന് പറയാന്നല്ലാതെ എന്താ? അവരൊക്കെ ആരാ സമൂഹം അംഗീകരിക്കുന്നു, സമുദായം അംഗീകരിക്കുന്നു. ചിലവരധികാരത്തിന് വേണ്ടി എന്തും പറയും, സ്വന്തം കുട്ടിനെയും തള്ളി പറയും. ചില ആൾക്കാർ അങ്ങനെയാ. വിവരം ഉണ്ടെന്ന് സ്വയം നടിക്കുന്ന ആളുകൾക്കാണ് എല്ലാ വിഡിത്തം വിളിച്ചു പറയാ. ഉമർ ഫൈസിയുടേത് സമസ്തയുടെ അഭിപ്രായമല്ലെന്ന പ്രസ്താവന കൊണ്ട് മാത്രം ആയില്ലെന്നും വിഷയം ഗൗരവമുള്ളതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചതും ലീഗ് വിരുദ്ധരുമായുള്ള തുറന്ന പോരിന് കളമൊരുക്കുകയാണ്. അല്ല, പിന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതൃത്വം സമസ്തക്ക് ഉണ്ട്. ഈ കാര്യത്തിന്റെ ഗൗരവം ഒട്ടും അവർ കുറച്ച് കാണൂല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം സമൂഹത്തിൽ പൊതുവെ സ്പർദ്ധ വളർത്തുന്ന ഒരു പ്രസ്താവനയാണത്. അതൊരു ഗുഡ് സെൻസിലുള്ള ഒരു പ്രസ്താവന അല്ല, മോശം പ്രസ്താവനയാണ്. ലീഗ് അനുകൂലികൾ പരസ്യപ്പോര് നടത്തുമെന്നിരിക്കെ ഉമർ ഫൈസിക്ക് പിന്തുണയുമായി എത്തിയ മുഷാവറ അംഗങ്ങൾ ലീഗിനെതിരെയുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനാണ് സാധ്യത. ഹക്കീം ഫൈസി ആദർശേരിയെ CIC തലപ്പത്തേക്ക് സാരിക്കലി തങ്ങൾ കൊണ്ടുവന്നതും ലീഗ് വിരുദ്ധരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സമസ്തയെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള അവസരമായാണ് CPM ലീഗ് സമസ്ത തർക്കത്തെ നോക്കിക്കാണുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.